നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്രയ്ക്കും പൊട്ട ഒരു കൊല്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും. കാരണം നോക്കുകയാണെങ്കിൽ ഈ COVID-19 അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കൊല്ലത്തിലാണ് വളരെയധികം ഹൈ പീക്ക് കാര്യങ്ങളിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലടക്കം സെക്കൻഡ് കറണ്ടിൻ്റെ ചാൻസസ് ഉണ്ടെന്ന് WHO വരെ പറഞ്ഞിരിക്കുന്നു. ആ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മുടെ നെയ്മറിനെ അതുപോലെ തന്നെ PSG-യിലത്തെ രണ്ട് പ്ലേയേഴ്സിനും COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. നെയ്മറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വളരെയധികം നാളുകൾക്ക് മുമ്പ് തന്നെ ഈ വളരെയധികം ഹെൽത്തിൽ പ്രോബ്ലംസും ബ്രീത്തിങ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കൊറോണ ടെസ്റ്റ് നടത്തിയെന്നൊക്കെയാണ് ഓരോ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നത്. ഇതുവരെ കൺഫേമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ കിട്ടിയ വിവരം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടീമിൽ നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെയാണ് അവർ ഈ ഒരു റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നെയ്മറിന് ഈ ഒരു കൊറോണ സ്ഥിരീകരിച്ചത് അതുപോലെ തന്നെ കൂടെ രണ്ട് PSG പ്ലേയേഴ്സിനും. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലീഗിൻ്റെ അവസാന ഫൈനൽസ് ആ ടൈമിലുള്ളപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു ടീമിനെ എഫക്റ്റ് ചെയ്യുന്നത്, കോവിഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെന്നൈ ടീമിന് ഇത്രയധികം കോവിഡ് കേസസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെയാണ് അവിടെ PSG ടീമിനും കോവിഡ് കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്മറിൻ്റെ അവസ്ഥ വളരെ പ്രശ്നമൊന്നുമില്ല, വളരെ ആൾ നോർമലാണ് എന്നാണ് ടീമിൻ്റെ അധികൃതരായാലും മെഡിക്കൽ സ്റ്റാഫ്സ് ആയാലും അവർ റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും നമുക്ക് നെയ്മറിൻ്റെ ഒരു പ്രശ്നമില്ലാതിരിക്കട്ടെ. ഈ ഒരു ഫുട്ബോൾ ലോകത്ത് ഇത്രയധികം ആരാധകരുള്ള ഒരു പ്ലെയർ തന്നെയാണ് നെയ്മർ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കിട്ടിയ വിവരം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇറ്റ്സ് മീ ക്വാറൽ സൈനിങ് ഓഫ്.